നമസ്കാരം മിത്തും കഥകളും ഇടകലർന്ന് ഏതാണ് യാഥാർത്ഥ്യം എന്നുപോലും തിരിച്ചറിയാനാകാത്ത കഥകൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസ കൃതികളിലൊന്നായ മഹാഭാരതം നൂറ്റാണ്ടുകളിലൂടെ എഴുതപ്പെട്ട ഒരു മഹത് ഗ്രന്ഥമായി വിലയിരുത്തുന്ന മഹാഭാരതം ക്രിസ്തുവിനും ബുദ്ധനും മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്നാണ് കരുതുന്നത് പാശ്ചാത്യ ഇതിഹാസങ്ങളായ ഹോമറിന്റെ ഇലയിടിലെയും ഒഡീസയിലെയും ആകെ ശ്ലോകങ്ങളുടെ എട്ടിരട്ടിയുള്ള മഹാഭാരതം ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആയിരക്കണക്കിന് കഥകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മഹാഭാരതം ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന മഹാഭാരതത്തിൽ വിവരിക്കപ്പെടുന്ന പല സ്ഥലങ്ങളും ഇന്നും നമ്മുടെ രാജ്യത്ത് അതേ സവിശേഷതകളോടെ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം മഹാഭാരതത്തെയും അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും നമുക്കറിയാം ഭരതവംശത്തിന്റെ കഥ പറയുന്ന മഹാഭാരതം എന്നും വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് നൂറ്റാണ്ടുകളുടെ കഥകൾ പറഞ്ഞ് വർണ്ണനകളിലൂടെയും ചിന്തകളിലൂടെയും വായനക്കാരെ ആകർഷിക്കുന്ന ഈ ഇതിഹാസത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട് ആദ്യന്തികമായി പറയുകയാണെങ്കിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വൈരത്തിൻ്റെയും ഒടുങ്ങാത്ത പകയുടെയും കഥയാണ് മഹാഭാരതം പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും കഥയിൽ തുടങ്ങി കൗരവരിലൂടെയും പാണ്ഡവരിലൂടെയും പോയി കുരുക്ഷേത്ര യുദ്ധവും ഭീമൻ ദുര്യോധനെ വധിക്കുന്നതുമൊക്കെയാണ് മഹാഭാരതത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഒരു കഥ അല്ലെങ്കിൽ കേട്ടുകേൾവി മിത്ത് എന്നിങ്ങനെയൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കാത്തതാണ് മഹാഭാരതത്തിന്റെ പ്രത്യേകത ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മിക്ക സ്ഥലങ്ങളും ഇന്നും അധികം മാറ്റങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുകയാണ് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കുരുവംശത്തിൽ ജനിച്ച കൗരവർ ഗാന്ധാരിക്ക് ധരിതരാഷ്ട്രകളിൽ നിന്നും ജനിച്ച നൂറ്റി രണ്ട് മക്കളാണ് കൗരവർ എന്നറിയപ്പെടുന്നത് മഹാഭാരതത്തിലെ അടുത്ത പ്രധാന കഥാപാത്രങ്ങളാണ് പാണ്ഡവർ പാണ്ഡുവിന് കുന്തിയിലും മാതൃയിലും ജനിച്ച പുത്രന്മാരാണ് പാണ്ഡവർ എന്നറിയപ്പെടുന്നത് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് പഞ്ചപാണ്ഡവന്മാർ മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന സംഭവമാണ് കുരുക്ഷേത്ര യുദ്ധം കൗരവരും പാണ്ഡവരും തമ്മിൽ നടത്തിയ യുദ്ധമാണിത് ഇന്നത്തെ ഹരിയാനയിലെ കുരുക്ഷേത്ര എന്ന സ്ഥലത്താണ് ഇത് നടന്നത് പതിനെട്ട് ദിവസം ഈ യുദ്ധം നീണ്ടു എന്നും വിശ്വാസം പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്